നമുക്കറിയാം ബിഗ് ബോസിനുള്ളിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പല തരത്തിലുള്ള ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കാറുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ളയാളെക്കുറിച്ച് പറയാനോ അങ്ങനെ പല വിധത്തിൽ ഓരോ ആളിൻ്റെയും പേര് നമുക്ക് നിർദ്ദേശിക്കാനുള്ള അവസരങ്ങൾ തരാറുണ്ട്. ഇന്നിപ്പം നമുക്ക് അറിയാം മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞത് ഒരാൾ ആരെപ്പോലെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ആ വ്യക്തിയെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അത് ഇന്ന് ഇങ്ങനെയാണ് ഒരു ടാസ്ക് കൊടുത്തത്. അപ്പോൾ നോറ പറഞ്ഞു, ജാൻമണിയെപ്പോലാകാൻ ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ഇവിടെ തെറ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്രാക്കൊക്കെ നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ കണ്ടതാണ്, ലാലേട്ടൻ വന്നപ്പോൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റുകളൊക്കെ ചെയ്തിട്ടും മറ്റുള്ളവർ ഇവരെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് ഇവരിതിനുള്ളിൽ ഇപ്പോഴും കഴിയുന്നതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നോറ പറഞ്ഞത്. നമുക്കിപ്പോൾ ആരെക്കുറിച്ചും എന്തും പറയാമല്ലോ. ഇതൊരു ടാസ്ക്കാണ്. നമ്മളെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നവരൊക്കെല്ലാം അവരവർ വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വരുന്നതാണ്. നമുക്കറിയാം ചില സമയങ്ങളിൽ ഓരോരുത്തരുടെ പേര് നോമിനേഷന് പറയുമ്പോൾ അവർക്കത് വിഷമമാകാറും ഒക്കെ ഉണ്ട്. ഒരാളുടെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോലെ ജാൻമണി ഉടനെ നോറേനെ തല്ലാനൊക്കെ ആയിട്ട് എണീറ്റ് ചെല്ലുന്നു. അവരുടെ ഒരു ആംഗ്യ ഭാഷകളും പരിപാടികളും ഒക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഇന്ന് ഒരുപക്ഷെ അവർ മറ്റുള്ളവരൊക്കെ ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നോറ അടി കൊണ്ടേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജാൻമണിക്ക് എന്താണേലും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും വാണിങ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്നപ്പോൾ ഈ പ്രാക്കിനെക്കുറിച്ച് സംസാരിച്ച് നല്ല രീതിയിലൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തതാണ്. വീണ്ടും ഇങ്ങനെയാണെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി തെളിയുമായിരിക്കും.